കേരളത്തിലെ കോൺഗ്രസ് ഇനി കേഡർ പാർട്ടി കേരളത്തിലെ കോൺഗ്രസിനെ 6 മാസം കൊണ്ട് കേഡർ പാർട്ടിയാക്കാൻ രാഹുൽ ഗാന്ധി കെ സുധാകരന് നിർദ്ദേശം നൽകി കണ്ണൂരിൽ ഡിസിസി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേഡർ സംവിധാനത്തിൽ പാർട്ടിയെ നയിച്ച പാരമ്പര്യമാണ് സുധാകരനുള്ളത് അദ്ദേഹം ഇപ്പോൾ കെപിസിസി അധ്യക്ഷനാണ് കേരളത്തിലെ കോൺഗ്രസിനെ ഗ്രൂപ്പുകൾക്ക് അതീതമായി കേഡർ പാർട്ടിയാക്കി മാറ്റാനാണ് രാഹുലിന്റെ നിർദ്ദേശം ഇതിനെ സുധാകരന് കഴിവുണ്ടെന്ന് രാഹുൽ വിശ്വസിക്കുന്നു അതിനുവേണ്ടിയുള്ള ശ്രമം പുതിയ കെപിസിസി അധ്യക്ഷൻ ആരംഭിച്ചു കെ മുരളീധരൻ എംപി സുധാകരന് പിന്തുണയുമായി എത്തിയത് ശ്രദ്ധേയമാണ് സുധാകരന് എല്ലാവിധ പിന്തുണയും കെ മുരളീധരൻ നൽകിയിരിക്കുന്നു ഇത് മറുപക്ഷത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് രമേശ് ഗ്രൂപ്പിനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ മുരളീധരന്റെ പ്രസ്താവന പ്രകോപിപ്പിച്ചു മുരളീധരൻ ഇപ്പോൾ കെപിസിസി അധ്യക്ഷന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ കരുണാകരൻ പാർട്ടിയെ നയിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഐ വിഭാഗം കേഡർ പാർട്ടിയായിരുന്നു കേഡർ സംവിധാനത്തിലുള്ള പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി അതിനനുസരിച്ചുള്ള നേതാക്കളെ ലീഡർ വാർത്തെടുത്തു അതാണ് ലീഡറുടെ ഏറ്റവും വലിയ പ്രത്യേകത ലീഡറുടെ ശിഷ്യനാണ് കെ സുധാകരൻ ലീഡർ കോൺഗ്രസിന് നൽകിയ കേഡർ സംവിധാന തന്ത്രങ്ങൾ സുധാകരന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ സുധാകരനോട് കെപിസിസി അഴിച്ചുപണിയാൻ രാഹുൽ ഗാന്ധി സുധാകരന് നിർദ്ദേശം നൽകി കേരളത്തിലെ ഡിസിസി പ്രസിഡന്റുമാരെ എല്ലാവരെയും മാറ്റാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി കെപിസിസി വൈസ് പ്രസിഡന്റുമാരിൽ പ്രവർത്തിക്കാത്തവരെ മാറ്റാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി ഇങ്ങനെ സുധാകരന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി അത്രയേറെ ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നു സുധാകരൻ എന്ന നേതാവിൽ നിന്ന് പുതിയ കെപിസിസി അധ്യക്ഷൻ ശൂന്യതയിൽ നിന്ന് മാജിക് കാട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് സിപിഎം ഒരു വശത്ത് സുധാകരനെ പത്മവ്യൂഹത്തിലാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് പോകുന്നു രമേശ് ചെന്നിത്തല ബ്രിഗേഡ് ആർസി ബ്രിഗേഡ് ഇപ്പോഴും മൗനത്തിലാണ് ഉമ്മൻചാണ്ടി ടീം അതായത് എ ഗ്രൂപ്പ് ഇപ്പോഴും മൗനത്തിലാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊടിക്കുന്നിലിനെയും പി ടി തോമസിനെയും സിദ്ദീഖിനെയുമാണ് സുധാകരൻ തിരഞ്ഞെടുത്തത് ബുദ്ധിപൂർവമായ തിരഞ്ഞെടുക്കൽ സിദ്ദീഖിനെ തിരഞ്ഞെടുത്തതിലൂടെ ന്യൂനപക്ഷത്തെ തന്നോട് അടുപ്പിക്കാൻ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ന്യൂനപക്ഷം പ്രത്യേകിച്ചും മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഇപ്പോൾ അകന്നു നിൽക്കുകയാണ് കോൺഗ്രസിൽ നിന്നും തോമസിനെയും സിദ്ദീഖിനെയും വർക്കിംഗ് പ്രസിഡന്റുമാർ ആക്കിയതോടുകൂടി ന്യൂനപക്ഷ സമുദായങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ സുധാകരൻ ശ്രമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വിജയിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇനി കോൺഗ്രസിൽ ഗ്രൂപ്പ് മാനേജർമാരില്ല ഗ്രൂപ്പ് മാനേജർമാർ ഉണ്ടാകരുത് ഇതാണ് രാഹുലിന്റെ നിർദ്ദേശം ഈ നിർദ്ദേശം വെല്ലുവിളിയായി സ്വീകരിച്ചിരിക്കുന്നു പുതിയ കെ പി സി സി അധ്യക്ഷൻ അതിന് കെ മുരളീധരന്റെ പിന്തുണയും ലഭിച്ചിരിക്കുന്നു ഗ്രൂപ്പ് കളിയാണ് കോൺഗ്രസിനെ എക്കാലവും തകർത്തത് ഒരു നേതാവിന്റെ കൂടെ പെട്ടിയും ചുമന്ന് നടക്കുന്ന മറ്റു നേതാക്കൾ കുട്ടി നേതാക്കൾ ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രത്യേകത പലവിധ നേതാക്കൾ ഗ്രൂപ്പ് മാനേജർമാരായിരുന്ന കോൺഗ്രസിൽ കളി തുടങ്ങിയിട്ട് കാലമേറെയായി അതിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ ദയനീയ പരാജയം ഇനിയിപ്പോൾ കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയും സുധാകരനും ചേർന്ന് 6 മാസം കൊണ്ട് കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കും സുധാകരൻ ഇതാണ് രാഹുലിന് സുധാകരൻ നൽകിയ ഉറപ്പ്